നമസ്കാരം. ഹിസ്റ്റ്മാസ്റ്റേഴ്സ് ബ്ലോഗിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്ത് മാവിലാന്തോട് എന്ന് പറയുന്ന ഗ്രാമത്തിലോട്ടാണ് നമ്മുടെ യാത്ര. കന്നാരമ്പുഴയുടെ തീരത്തുള്ള ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണ്? 1805 നവംബർ 30 കേരളവർമ്മ പഴശ്ശിരാജ ടി എച്ച് ബാബറിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവുമായി ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട സ്ഥലമാണ് മാവിലാന്തോട്. ഇന്ന് വയനാട് ഡിസ്ട്രിക്ട് ടൂറിസം പ്രമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഒരു ചെറിയ പാർക്ക് അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഡിജിറ്റൽ മ്യൂസിയം തുടങ്ങാനുള്ള പ്ലാനും അവർക്കുണ്ട്. അപ്പോൾ അവിടെ എന്താണ് സ്ഥിതി എന്നൊക്കെ അറിഞ്ഞു വരാനാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു റൈഡ്. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ 5:30 വരെയാണ് ഇവിടെ പ്രവേശനമുള്ളത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വലതുവശത്തായിട്ട് ടിക്കറ്റ് കൗണ്ടറുണ്ട്. മുതിർന്ന ആളുകൾക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇവിടെ പ്രവേശന ടിക്കറ്റ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുൽപ്പള്ളിക്കടുത്ത് മാവിലാന്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. മാവിലാന്തോടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലമാണ്. നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ട ആ ചിത്രം, നമുക്ക് പ്രതിമ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ പ്രതിമയുടെ പുറകിലായിട്ടാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം. അപ്പോൾ 2 മുമ്പ് ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇല്ലായിരുന്നു, ഒരു തരിശായി കിടക്കുമായിരുന്നു. അവിടെ ഒരു ബിൽഡിംഗ് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ പഴശ്ശിരാജയുടെ പ്രതിമ നേരത്തെ ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. 1911-12 കാലഘട്ടത്തിൽ ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമാണിത്. പഴശ്ശിരാജയുടെ പേരിലുള്ള ലൈബ്രറി കം റിസർച്ച് സെൻറ്റർ. എന്നാൽ ഇതിനൊരു തുടക്കമായിട്ടില്ല ഇതുവരെയും. അതുകൊണ്ട് തന്നെ DTPC കയ്യിൽ വന്നതിൽ പിന്നെ അവരിത് അടുത്ത വർഷത്തിനുള്ളിൽ ഇതൊരു ഡിജിറ്റൽ മ്യൂസിയമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് പഴശ്ശിരാജാവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗാലറിയാണ്. അപ്പോൾ നമുക്കിതിലൂടെ പോവുകയാണെങ്കിൽ പഴശ്ശിരാജാവിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള പ്രധാന സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യുദ്ധവും മരിച്ച ശേഷം ടി എച്ച് ബാബറിൻ്റെ നേതൃത്വത്തിൽ സല്യൂട്ട് ചെയ്ത് ബഹുമാനിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം പല്ലക്കിൽ മാനന്തവാടിയിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ഇവിടെ നന്നായിട്ട് വളരെ ഭംഗിയായി ചിത്രീകരിച്ച് വച്ചിട്ടുണ്ട്. ഇവിടെയാണ് പഴശ്ശി വെടിയേറ്റ് വീണു എന്ന് വിശ്വസിക്കപ്പെടുന്നത്. കറക്റ്റായിട്ട് നമുക്ക് പറയാനൊന്നും പറ്റില്ല, പക്ഷേ കാലാകാലങ്ങളിൽ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ആ മരത്തിന് വേറെ ഇപ്പം തൽക്കാലം ഒരു തറയൊക്കെ ഉണ്ടാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. കേരള സിംഹം പഴശ്ശി തമ്പുരാൻ്റെ രക്തസാക്ഷിത്വമുണ്ട്. ഇതുണ്ടല്ലോ, ആ കാണുന്നതാണ് പഴശ്ശിരാജയുടെ പ്രതിമയും പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലവും. അതിനക്കരെ കാണുന്നത് കർണാടക ആണ്. ഇതാണ് കന്നാരമ്പുഴ. ഈ വശത്ത് കാണുന്ന ഫോറസ്റ്റ് ഇത് കേരളത്തിൻ്റെയാണ്. ഇപ്പോൾ 2 കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ബൗണ്ടറിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലത്ത് നിന്ന് നമ്മളിനി പഴശ്ശിരാജ അടക്കിയിരിക്കുന്ന സ്ഥലത്തോട്ട്, അത് മാനന്തവാടി ടൗണിലാണ് പഴശ്ശിരാജ അടക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ വേറെ ദിവസം പോയി കാണുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് സമയം 5 കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് പഴശ്ശിരാജയെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേറൊരു ദിവസം പോയിട്ട് അടക്കിയ സ്ഥലം കൂടി കണ്ട ശേഷം രണ്ടും കൂടി ഒറ്റ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് പോകുന്നത് മാനന്തവാടിയിലുള്ള പഴശ്ശി കുടീരത്തിലേക്കാണ്. പുൽപ്പള്ളിയിൽ കൊല്ലപ്പെട്ട പഴശ്ശിരാജയെ ഈ പഴശ്ശി കുടീരത്തിലാണ് ഔദ്യോഗിക ബഹുമതികളോടുകൂടി കൊണ്ടുവന്ന് അടക്കിയിട്ടുള്ളത്. അപ്പം അതിന് താഴെ ഒരു ചെറിയ മ്യൂസിയവും ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി കണ്ട ശേഷം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ പഴശ്ശി കുടീരത്തിലെത്തിയിരിക്കുകയാണ്.
മഴ ഇപ്പോഴും നിന്നിട്ടില്ല, ചെറിയ ചാറ്റലുണ്ട്. ഈ കുടീരം പുതുതായിട്ട് പണി കഴിപ്പിച്ചാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ മരത്തിൻ്റെ കുറ്റിയും, അതിന് മുമ്പ് മരമായിരുന്നു, പിന്നെ മരത്തിൻ്റെ കുറ്റിയും, അതിന് ചുറ്റും ഒരു മതിലും ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് നമ്മുടെ ഈ മാർബിൾ ഫലകം കൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്, പഴശ്ശിരാജയെ അടക്കിയിരിക്കുന്ന ഇവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് പിന്നീട് അത് റെനോവേറ്റ് ചെയ്ത് ഒരുപാട് സുന്ദരമാക്കി ഈ ബിൽഡിങ്ങിനെ താഴെ നിങ്ങൾക്ക് കാണുന്ന ആ വാതിലിലൂടെ താഴോട്ട് നോക്കുകയാണെങ്കിൽ അതിലെ പോയ ശേഷം പഴശ്ശിരാജയുടെ പേരിലുള്ള ഒരു ചെറിയ മ്യൂസിയം ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഗവൺമെൻറ് ഒരുക്കുകയും അതിനെ തുടർന്ന് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പഴശ്ശി കൊല്ലപ്പെട്ടതിനെ പറ്റി അന്നത്തെ സബ് കളക്ടറായിരുന്ന ടി എച്ച് ബാബർ ബോംബെയിലെ ഗവർണർക്ക് എഴുതിയ കത്തിൻ്റെ പകർപ്പാണിത്. ഇതുപോലെ വേറെയും പകർപ്പുകൾ നമുക്ക് ഈ ചുമരുകളിൽ കാണാൻ സാധിക്കും. പഴശ്ശിയുടെ കാലത്തുണ്ടായിരുന്ന വാളും അമ്പും വില്ലും ഇതുപോലെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കയറുന്ന ഒരു ഇടനാഴിയിലോട്ടാണ്. ഇടനാഴിയുടെ ഇടതുവശത്തായിട്ട് അന്നത്തെ പഴയ കാലഘട്ടത്തിലെ പുല്ലുമേഞ്ഞ് സാധാരണ വയനാട്ടിലുള്ള വീടുകളുടെ മാതൃകകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അന്ന് ആ വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളും പ്രദർശിപ്പിക്കാനും ഒരടുക്കളയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളൊക്കെ പ്രദർശിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കയറി ചെല്ലുന്നത് ഹെറിറ്റേജ് ഗാലറിയിലേക്കാണ്. വയനാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി കിട്ടിയിട്ടുള്ള വസ്തുക്കൾ ശേഖരിച്ച് ഇവിടെ പ്രദർശനത്തിന് വച്ചിട്ടുണ്ട്. ഈ കാണുന്നത് എടയ്ക്കൽ ഗുഹയിലെ ഗുഹാമനുഷ്യർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കോറിയിട്ട ചില ചിത്രങ്ങളാണ്. ഇതും ഇതുപോലെ തന്നെ തൊവരിമലയിൽ താമസിച്ചിരുന്ന ഗുഹാമനുഷ്യരും വരച്ചിട്ടുള്ള ചില ചിത്രങ്ങൾ ഇവിടെ പ്രദർശനത്തിന് വച്ചിട്ടുണ്ട്. ഇരുമ്പ് യുഗത്തിൽ അന്നത്തെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൺകലങ്ങളാണിവ. ഇവയ്ക്ക് മൂന്ന് കാലുകൾ കാണാം. അപ്പോൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന മൺകലങ്ങൾ ഇപ്രകാരം ഉള്ളവയായിരുന്നു. നോക്കുക, മൂന്ന് തരത്തിലുള്ള, മൂന്ന് വലുപ്പത്തിലുള്ള മൺകലങ്ങൾ നമുക്ക് ലഭിച്ചത് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ വയനാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി, കേണിച്ചിറ, പുൽപ്പള്ളി തുടങ്ങിയ ഭാഗങ്ങളിലായി കല്ലിൽ കൊത്തിയിട്ടുള്ള ചിത്രങ്ങൾ, എന്തെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളായിരിക്കാം, അവയും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട യോദ്ധാവിൻ്റെ സ്മരണാർത്ഥം നിർമ്മിക്കപ്പെടുന്ന വീരക്കല്ലുകളുടെ രണ്ടോ മൂന്നോ ശേഖരവും ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വസ്തുക്കൾ മാത്രമേ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളൂ. മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ വേണ്ടി പണ്ടുകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ മൺപാത്രമാണിത്. ഇതിൻ്റെ പേര് നന്നങ്ങാടികൾ എന്നാണ്. മൃതദേഹം ഭരണികളിലാക്കിയിട്ട് മണ്ണിനടിയിൽ കുഴിച്ചിടുകയായിരുന്നു പണ്ടത്തെ പതിവ്. അപ്പോൾ ഇതടക്കം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ആയുധങ്ങളും പാത്രങ്ങളും ഒക്കെ അടക്കം ചെയ്ത് വച്ചിരുന്നു. അങ്ങനെ അന്നത്തെ കാലത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സഹായിച്ചിട്ടുള്ള വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള വസ്തുക്കളാണ് നന്നങ്ങാടികൾ. പഴശ്ശിരാജ കൊല്ലപ്പെട്ട മാവിലാന്തോട് സന്ദർശിച്ചു. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് നമുക്കധികം വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടോയെന്ന് അറിയത്തില്ല. നമ്മളെന്തായാലും പഴശ്ശിരാജ അടക്കം ചെയ്തിട്ടുള്ള മാനന്തവാടിയിൽ ഒരു ആശുപത്രി കുന്നാണ്, ഇവിടെ ജില്ലാ ആശുപത്രിയുള്ള ഒരു കുന്നാണ്. അതിൻ്റെ മുകളിലായിരുന്നു അന്നത്തെ സബ് കളക്ടർ ഓഫീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ടി എച്ച് ബാബറിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവന്നു. നമ്മൾ ഈ ചെന്ന സ്ഥലത്താണ് അടക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 1793 മുതൽ, 1793 എന്നും അല്ല, 1785 കാലഘട്ടത്തിൽ തന്നെ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെയും ടിപ്പുവിനെതിരെയൊക്കെ യുദ്ധം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ പഴശ്ശി കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ 1793 മുതൽ 1805 വരെ ഏതാണ്ട് 10-12 വർഷം, ഇടയ്ക്ക് കുറച്ചു കാലം സമാധാനമൊക്കെ ബ്രിട്ടീഷുകാരുമായിട്ട് സന്ധിയിലൊക്കെ ഏർപ്പെട്ടിരുന്നു. എങ്കിലും അങ്ങനെ ആ സമയത്ത് ബ്രിട്ടീഷ് ഭരണത്തെ പിടിച്ചു കുലുക്കിയ വയനാടിൻ്റെ സ്വന്തം കണ്ണൂരുകാർക്കൊക്കെ നമുക്ക് പറയാം, കാരണം കണ്ണൂർ ജില്ലയിലാണ് പഴശ്ശിരാജയുടെ കോട്ടയം രാജവംശം ഉള്ളത്. അപ്പം അവിടെ നിന്ന് വന്ന് വയനാട്ടിൽ ഒരുപാട് സ്ഥലത്ത് താമസിക്കുകയും കോട്ടത്തറയിലും ബത്തേരിയിലും പുൽപ്പള്ളിയിലും കൽപ്പറ്റയിലൊക്കെ താമസിച്ചു പഴശ്ശിരാജ. അപ്പം അങ്ങനെ താമസിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തുകയും ബ്രിട്ടീഷ് ഭരണത്തെ പിടിച്ചു കുലുക്കുകയും ചെയ്ത
പഴശ്ശിരാജയ്ക്ക് ഉചിതമായ സ്മാരകം തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്നതിൽ യാതൊരു തർക്കമൊന്നുമില്ല. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.